السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. قد أنزلنا إليكم ذكرا. الله نينغلك വല്ലാത്ത ഒരു ദിക്ർ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിലെ ആയത്ത്. എന്താണ് ആ ദിക്ർ? അടുത്ത വചനം റസൂലൻ, ഒരു മഹാപ്രവാചകൻ. മഹാപ്രവാചകൻ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി ദിക്ർ പറയാനുള്ളതാണ്, പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുള്ളതാണ്, ആവർത്തിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പറഞ്ഞ പേര് തന്നെ ദിക്ർ എന്നാണ്. വറഫഅനാ ലക ദിക്റക, ആ ദിക്റിന്റെ കേളി അല്ലാഹു വളരെ ഉയർത്തി. ഉന്നതങ്ങളിൽ ഉറക്കെ മുഴങ്ങുന്ന, ഉറക്കെ നമുക്ക് പറയാനുള്ള പേരാണ് ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അതാണ് നമ്മുടെ ഇത്തരം മജ്‌ലിസുകളിലൂടെ സാധ്യമാകുന്നത്. ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ, നാം സംഘടിപ്പിക്കുന്ന മറ്റെല്ലാ പരിപാടികളെക്കാൾ മഹത്തരമായത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്ന മജ്‌ലിസുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ആ അർത്ഥത്തിലെ ഏറ്റവും വലിയ സവാബും ദുആക്ക് ഇജാബത്തും കിട്ടുന്ന മജ്‌ലിസായി പടച്ച തമ്പുരാൻ നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും കുറെ അനുയായികളെ രക്ഷപ്പെടുത്താൻ മദീനയിലേക്ക് പറഞ്ഞു. നേതാവ് മുങ്ങി, അനുയായികൾ വയന്നുപോയി എന്നൊരവസ്ഥയല്ല. നേതാവ് എല്ലാ അർത്ഥത്തിലും ചോടിഞ്ച് നെഞ്ചുവിരിച്ച് മക്കയിൽ നിൽക്കുകയാണ്. തല്ല് കിട്ടാൻ വകുപ്പുള്ള പാവങ്ങളെ മുഴുവനും മദീനയിലേക്ക് രക്ഷപ്പെടുത്തുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിൽ മാത്രമാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. മദീനയിലെത്തുമ്പോഴേക്ക് അവിടെ വലിയൊരു വ്യൂഹം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്ത്. നേരത്തെ ചെന്നവരും പിന്നീട് അവിടെ വെച്ച് മുസ്ലിംകളായവരും വലിയ ഒരു കൂട്ടം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട നേതാക്കൾ ആലോചിച്ചു, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ആഘോഷമാക്കുന്നു, അവരുടെ ദൈവമോ ദൈവപുത്രനോ ദൂതനോ എന്തെല്ലാമോ ആയ ജീസസ് ക്രൈസ്റ്റിനെ, ഈസാ നബിയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. ശനിയാഴ്ച യൗമു സബ്ത്താണ്, ജൂതന്മാരുടെ ശബ്ബത്ത് ദിനമാണ്. അവര് മൂസ അലൈഹിസ്സലാമിനെ, മോശെ പ്രവാചകനെ വല്ലാതെ വാഴ്ത്തുന്നു. മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. സ്വഹാബിമാർ തീരുമാനിക്കുകയാണ് വെള്ളിയാഴ്ച ദുഹ്ർ നിസ്കാരം ഒരുമിച്ചു നിസ്കരിക്കുന്നു പതിവ് പോലെ. ആ നേരത്ത് മുത്തുനബിയെ ശരിക്കുമൊന്ന് പരിചയപ്പെടുത്തുന്നു, പ്രത്യേകമൊരു പ്രാർത്ഥന നടത്തുന്നു. ശനിയാഴ്ച മറ്റുള്ളവർക്ക് ആഘോഷമാണെങ്കിൽ, ഞായറാഴ്ച വേറൊരു കൂട്ടർക്ക് ആഘോഷമാണെങ്കിൽ, വെള്ളിയാഴ്ചയുടെ ദുഹ്ർ നിസ്കാരത്തിന്റെ ആ നേരം നമുക്ക് ഒരാഘോഷമാക്കി അന്ന് നമുക്കൊന്ന് ഗംഭീരമാക്കാം. അതായിരുന്നു മദീനയിലെ ആദ്യത്തെ സ്വലാത്തിന്റെ മഹത്തായ മജ്‌ലിസ്. ഒരൊറ്റയാഴ്ച മാത്രമേ അങ്ങനെ വേണ്ടി വന്നുള്ളൂ. അടുത്തയാഴ്ചയാകുമ്പോഴേ അൽ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി മദീനയിൽ എത്തിച്ചേരുകയും അവിടുന്ന് വന്നപ്പോൾ പിന്നെ ആ വെള്ളിയാഴ്ചയുടെ മജ്‌ലിസ് ജുമുഅയാക്കി അല്ലാഹു പ്രഖ്യാപിക്കുകയും
ആ ജുമാ ദിവസം മുഴുവൻ സ്വലാത്തിന് വല്ലാത്ത പുണ്യമുള്ള ദിവസമായി പ്രഖ്യാപനം വരികയും ചെയ്തുവെങ്കിൽ ജുമുഅ നമ്മോട് പറയുന്നത്, ഖുർആൻ നമ്മോട് പറയുന്നത് എല്ലാം അവിടുത്തെ മഹത്വത്തിന്റെ വിളംബരമാണ്. അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ഇത്തരം മുഹൂർത്തങ്ങളുടെ മഹത്വമാണ്. അങ്ങനെ ഒരു ദിവസമല്ല, ഒരു മാസം മുഴുക്കെ, ചിലപ്പോൾ 40 ദിവസം തന്നെയും ഒരുമിച്ചുകൂടുന്ന മുഅ്മിനീങ്ങളുടെ കൽബിലുള്ള സ്നേഹവും സന്തോഷവും ചെറുതല്ല, വളരെ വലുതാണ്. അതിന് സവാബും അല്ലാഹു വലുതാക്കി കാണിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ വരികൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ബിദഅത്തുകാരൻ എന്നോട് പറഞ്ഞു തമാശയായിട്ട്, നിങ്ങൾക്ക് ഏതായാലും ഈ മാസം പൊരേല് വെള്ളം കാച്ചണ്ടല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു താൻ തെറ്റിദ്ധരിച്ചതാണ്, ഞങ്ങൾക്ക് കൊല്ലത്തിലെല്ലാ ദിവസവും ബുറുദുണ്ട്, മൗലിദുണ്ട്, മജ്ലിസുകളുണ്ട്. ഈ പറഞ്ഞ ആനുകൂല്യം സ്വന്തമായി വെള്ളം ചൂടാക്കണ്ട എന്നത് കൊല്ലത്തിൽ മുഴുവനുള്ളതാണ്. അതങ്ങനെ കൂടുക എന്നല്ലാതെ കുറയും എന്ന് നിങ്ങളാരും ഭാവിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ വളരെ പരസ്യമായി തന്നെ പൊതു അവധികൾ പ്രഖ്യാപിച്ചുകൊണ്ടുകൂടി ബിദഅത്തുകാർ അവരുടേത് എന്ന് കരുതുന്ന രാഷ്ട്രങ്ങൾ പോലും ഇത്തരം വിഷയങ്ങളിൽ മുന്നോട്ട് വരുന്നു. സ്വലാത്തും ദീനിയായ മഹബത്തും അതുമാത്രമാണ് മുഅ്മിനീങ്ങളെ ഉമ്മത്തിനെ ഒരുമിപ്പിക്കുന്ന സത്യം എന്ന് ലോകം തിരിച്ചറിയുന്നു. ആ വലിയ കൂട്ടായ്മയിലേക്ക് അല്ലാഹു നമ്മുടെ ഈ മജ്ലിസും അതിൻ്റെ എല്ലാ വിജയവും നമുക്കും കാണിച്ചു തരുമാറാകട്ടെ. അസഅദുന്നാസി ബിശഫാഅത്തി, ശഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയിക്കുന്നത്, എൻ്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം നേടുന്നത് സ്വലാത്ത് ചൊല്ലി എന്നോട് ഇഷ്ടം കൂടിയവരാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാ സന്തോഷവും നമ്മുടെ മഹത്തായ സ്ഥാപനത്തിനും ഈ മജ്ലിസിനും ബഹുമാനപ്പെട്ട ജാഫർ ബാഖവി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ വൈജ്ഞാനിക മേഖലകളിലെ മുന്നേറ്റങ്ങൾക്കും ഇവിടെ സമർപ്പിച്ചുകൊണ്ട് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا مصطفى محمد وعلى ال وصحبه سيدنا ومولانا محمد صلاه تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوصي الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيوتنا كل السم الناقي والداء القامي والوباء القاطر إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وتحجبنا بنورك من شر عدونا ومن شر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار
وأصحابه الأخيار، وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൽ മധുര പലഹാരവും പാനീയവുമൊക്കെ സംഭാവന ചെയ്ത ആളുകൾക്ക് അള്ളാഹു വലിയ സ്വാലിഹായ അമലായി അത് സ്വീകരിക്കുകയും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു അവർക്കും നമുക്കും പരിപൂർണമായി ഷിഫയാക്കി തരട്ടെ. ബലാ മുസീബത്തുകൾ, കോവിഡ്, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ എല്ലാറ്റിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും, അകലങ്ങളിൽ നിന്ന് ഓൺലൈനായി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ മൊത്തവും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ എല്ലാം ഹബീബായ മുത്തനബി തങ്ങളുടെ ദിവാറിൽ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബി ഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.